നമസ്തേ. 21st Century മോക്ഷ യോഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ് എന്ന പച്ചക്കറി. നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഭാരതത്തിലെ എല്ലായിടത്തും സമൃദ്ധമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു പച്ചക്കറി തന്നെയാണ് മുള്ളങ്കി. എങ്കിലും പലപ്പോഴും നമ്മളുടെ നിത്യഭക്ഷണത്തിൽ മുള്ളങ്കിയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ ആ മുള്ളങ്കി എന്ന പച്ചക്കറി നിത്യഭക്ഷണത്തിൽ നമ്മൾ എത്രമാത്രം ഉൾപ്പെടുത്താറുണ്ട് എന്നതൊന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും കാരറ്റോ ബീറ്റ്റൂട്ടോ വെണ്ടയ്ക്കയോ ഉപയോഗിക്കുന്നത് പോലെ നമ്മളുടെ പച്ചക്കറി വിഭവങ്ങളിൽ പലപ്പോഴും നമ്മൾ മുള്ളങ്കിയെ അത്ര തന്നെ ഉപയോഗിക്കാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളതിൻ്റെ പ്രാധാന്യത്തെ, അതിൻ്റെ ഔഷധ ഗുണത്തെ ശരിയായ അളവിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നത് തന്നെയാണ്. മുള്ളങ്കിയെ വേവിച്ചോ അതുപോലെ തന്നെ പച്ചയായോ ഭക്ഷിക്കാം. പ്രത്യേകിച്ച് ചൈന പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം റാ വെജിറ്റബിളായിട്ട് ഫ്രൂട്ട് സാലഡുകളിലെല്ലാം ഇത് സമൃദ്ധമായി ഉപയോഗിക്കുന്നുണ്ട്. മുള്ളങ്കിയെ മലയാളത്തിൽ കനകപ്പാല എന്ന വിളിപ്പേരിൽ കൂടി അറിയപ്പെടുന്നു. റാഡിഷ് എന്ന് ഇംഗ്ലീഷിലും അതിനെ പറയുന്നു. ഇതിൻ്റെ പൂവും കായും ഇലകളും ഔഷധഗുണം നിറഞ്ഞതാണ്. ഇതിൻ്റെ വിത്തിൽ പ്രത്യേക തരത്തിലുള്ള ഓയിൽ അടങ്ങിയിട്ടുണ്ട്. ആ ഓയില് കടുകെണ്ണയ്ക്ക് സമാനമാണ്. വാദ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഓയിൽ കൂടിയാണ് മുള്ളങ്കിയുടെ സീഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഓയിൽ. അതുപോലെ തന്നെ സൾഫറും ഫോസ്ഫോറിക് ആസിഡും ഈ ഓയിലിൽ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുമുണ്ട്. മുള്ളങ്കിയുടെ പ്രൊഡക്ഷനിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജപ്പാനും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സൗത്ത് കൊറിയയുമാകുന്നു. ഭാരതത്തിലും മുള്ളങ്കി സമൃദ്ധമായി കൃഷി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ലോക വെജിറ്റബിൾ പ്രൊഡക്ഷൻ്റെ എല്ലാ വെജിറ്റബിൾസും കൂടി ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ വെജിറ്റബിളിൽ 13% പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ചൈനയുടെ പ്രൊഡക്ഷൻ 49%. ലോകത്താകെ ആവശ്യമുള്ള മൊത്തം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൽ പകുതിയോളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഇന്ന് അവരുടെ ആ പെർസെൻറ്റേജ് കോവിഡ് കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ വീണ്ടും അവർ വർദ്ധിപ്പിച്ച് അത് 49%ത്തിൽ നിന്ന് 60%ത്തിലേക്ക് എത്തി നിൽക്കുന്നു. നമ്മൾ പൊതുവെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദക രാജ്യമാണ് ചൈന എന്നതാണ് പൊതുവെ. അതുപോലെ തന്നെ ടോയ്സ് എല്ലാം ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അത് പരിപൂർണമായും തെറ്റാണ്. ടോയ്സും ഇലക്ട്രോണിക്കിലും മാത്രമല്ല, വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യവും ചൈന എന്ന് പറയുന്ന രാജ്യമാണ്. ഇനി മുള്ളങ്കിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാം. ആർക്കൊക്കെ ഇത് കഴിക്കുന്നത് ഗുണകരമാണ്, ആർക്കെല്ലാം ഇത് കഴിക്കുന്നത് ദോഷമാണ് എന്ന വിഷയം കൂടി ഉൾപ്പെടുത്താനായി ആഗ്രഹിക്കുന്നു. മുള്ളങ്കി ഒരു സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻ്റാണ്. കൂടാതെ അതിൽ സമൃദ്ധമായിട്ട് മിനറൽസും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെയും വൈറ്റമിൻ B6 ഒരു കലവറ കൂടിയാണ് മുള്ളങ്കി. കൂടാതെ അബൻഡൻസ് ഓഫ് അയണും സോഡിയവും പൊട്ടാസിയവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഏതെല്ലാം രോഗികൾക്ക് ഇത് ഗുണകരമാണ്, ആർക്കൊക്കെ ഇത് ഗുണകരമല്ല എന്ന വിഷയത്തിലേക്ക് വരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഇത് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക്, ബൈപ്പാസ്, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റ് ഇത്തരം വിഷയങ്ങളെല്ലാം ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു മെഡിസിൻ കൂടിയാണ് നിരന്തരമായ മുള്ളങ്കിയുടെ ഉപയോഗം. മുള്ളങ്കിയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബാഡ് സ്മെല്ല് അതിനുണ്ടെന്ന് പലവരും അങ്ങനെ മനസ്സിലാക്കി വച്ചിരിക്കുന്നു. 2-3 ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ സ്മെല്ലിനോട് നമുക്ക് യോജിക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ തീർച്ചയായിട്ടും അതിലേറെ ഔഷധ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ അത് കാരണമായി തീരുക കൂടി ചെയ്യും. മാനസികമായിട്ട് നമ്മളൊന്ന് മാറ്റം വരുത്തിയാൽ മാത്രം മതി.
ഇനി ഏതെല്ലാം രോഗികൾക്ക് ഇത് ഗുണകരമാണ്, ആർക്കൊക്കെ ഇത് ഗുണകരമല്ല എന്ന വിഷയത്തിലേക്ക് വരാം. പ്രധാനമായിട്ടും ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റ്, അതുപോലെ തന്നെ മറ്റു ശസ്ത്രക്രിയകൾക്ക് വിധേയരായവർ, ഹാർട്ട് സംബന്ധമായ പമ്പിംഗ് റേഷ്യോ കുറവുള്ളവർക്കൊക്കെ ഈ മുള്ളങ്കിയുടെ സ്ഥിരമായ ഉപയോഗം അതിന് ആ പ്രശ്നത്തെ കുറയ്ക്കാനേറെ ഗുണം ചെയ്യും. കൂടാതെ ഹൈ ബി പി ഉള്ളവർക്കും ഈ മുള്ളങ്കിയുടെ സ്ഥിരമായ ഉപയോഗം ഏറെ നല്ലതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, യൂറിനറി പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് മുള്ളങ്കി എന്ന് പറയുന്നത്. നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി. ഇതിനെ അച്ചാറായിട്ടും അതുപോലെ തന്നെ നമുക്ക് സാമ്പാറിലെല്ലാം ഉപയോഗിക്കാവുന്ന നല്ലൊരു പച്ചക്കറിയാണ് മുള്ളങ്കി. ആ രീതിയിൽ ഉപയോഗിക്കാനും കൂടിയും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റാ വെജിറ്റബിൾ ആയിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ യൂറിനറി സ്റ്റോണ്, യൂറിനൽ ഡിസ്ഫങ്ഷൻസ്, ഇതിനെല്ലാം ഈ മുള്ളങ്കിയുടെ റെഗുലറായ ഉപയോഗം ഏറെ നല്ലതാണ്. കൂടാതെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശങ്ങളെ, ടോക്സിൻസിനെ ഡിസ്ചാർജ് ചെയ്യാൻ വളരെ ഗുണകരമാണ് മുള്ളങ്കിയുടെ ഉപയോഗം. അതുപോലെ തന്നെ നമ്മുടെ പല്ലുകൾക്കും മോണകൾക്കും എല്ലുകൾക്കും ശക്തി കിട്ടാൻ മുള്ളങ്കിയുടെ ഉപയോഗം ഏറെ നല്ലതാണ്. കൂടാതെ ജോണ്ടിസ്, മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും നല്ല ഒരു മെഡിസിനാണ്. കൂടാതെ പൈൽസിനും ഇത് ഏറെ ഗുണകരമാണ്. ഇനി ഏത് വിഭാഗക്കാർക്കാണ് ഇത് അനുയോജ്യമല്ലാത്തത്, ആർക്ക് കഴിക്കാൻ പാടില്ല? അതിൽ ഒരൊറ്റ വിഭാഗമേ പ്രധാനമായിട്ടുള്ളൂ, അത് തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങളുള്ളവരാണ്. അവർക്ക് മുള്ളങ്കി ഉപയോഗിക്കാനേ പാടില്ല. ഇനി ഏതെല്ലാം ഭക്ഷണത്തിൻ്റെ കൂടെ മുള്ളങ്കി ഉപയോഗിക്കാൻ പാടില്ല? പ്രധാനമായിട്ടും തൈര്, അതുപോലെ തന്നെ പാല്, ഈ രണ്ട് വിഭവങ്ങളുടെ കൂടെ ഒരു കാരണവശാലും മുള്ളങ്കി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോറ് കഴിക്കുമ്പോൾ തൈര് കുഴച്ച് കഴിക്കുന്ന ചോറാണെങ്കിൽ അതിൻ്റെ കൂടെ മുള്ളങ്കി ഉപയോഗിക്കരുത്. ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ മുള്ളങ്കി കറി കഴിക്കുക, അതല്ലെങ്കിൽ തൈര് കഴിക്കുക. രണ്ടും കൂടി മിക്സ്ഡ് ചെയ്ത് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. അത് വിരുദ്ധ ആഹാരമാണെന്ന് കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ അടുത്ത് വീണ്ടും എത്തുന്നതാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകരിച്ചുവെങ്കിൽ സർവറിലേക്കും അയച്ചു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നമസ്തേ, ഐ ലവ് യു.